കോവിഡിനെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ കേരളം മാതൃകയാണെന്ന് കലാകാരി പാരീസ് ലക്ഷ്മി. പാരീസിൽ നിന്നെത്തി കേരളത്തിൽ സ്ഥിരതാമസമാക്കിയ ലക്ഷ്മി ഫ്രാൻസിൽ തന്റെ ബന്ധുക്കളും കടുത്ത നിയന്ത്രണങ്ങളിലാണ് ജീവിക്കുന്നതെന്ന് മനോരമ ന്യൂസിനോട് പങ്കുവച്ചു. നമസ്കാരം, ഞാനും വീട്ടിൽ തന്നെ ഇരിക്കുക. ആൻഡ് ഐം ഷുവർ ദാറ്റ് ഓൾ ഓഫ് യു ആർ ഓൾസോ അറ്റ് ഹോം സ്റ്റേയിങ് സേഫ്. ഈ കൊറോണ വൈറസിൻ്റെ സിറ്റുവേഷൻ ഒരു വേൾഡ് വൈഡ് സിറ്റുവേഷൻ ആണ്. ഫ്രാൻസിലെ എൻ്റെ സ്ഥലം അവിടെ വളരെ വളരെ സീരിയസ് ആയി, ഒരുപാട് കേസസ് ഉണ്ട്, പിന്നെ ഒരുപാട് ആൾക്കാർ മരിച്ചുപോയി. സോ ഇങ്ങനത്തെ പോലെ ഒരു സിറ്റുവേഷൻ ഇവിടെ വേണ്ട. സോ ദാറ്റ്സ് വൈ പ്ലീസ് ഗവൺമെൻറ്റിൻ്റെ റൂൾസ് ഓർഡേഴ്സ് ഒന്ന് ഫോളോ ചെയ്യണം, കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. എന്തായാലും എൻ്റെ ഫാമിലി സുഖമായിട്ടിരിക്കുന്നു, ദ ഓൾ ഇൻ ഫ്രാൻസ്. പക്ഷേ സുഖമാണ്, കുഴപ്പമില്ല, വിധി തന്നെയാണ്. ദ ആർ വെയ്റ്റിംഗ് ഫോർ ഓൾ ദീസ് ടു ബി ഓവർ. ഇവിടുത്തെ പോലെയാണ്, വിധി തന്നെയാണ്. സോ പ്ലീസ് ട്രൈ ടു സ്റ്റേ ഹാപ്പി. എല്ലാ ദിവസവും ഇങ്ങനെ ഒരു ഒരു റുട്ടീൻ മെയിൻറ്റെയിൻ ചെയ്യണം. രാവിലെ ഏർലി മോർണിംഗ് എണീക്കുക, പിന്നെ എക്സസൈസ് ചെയ്യുക, യോഗ ചെയ്യുക, പാചകം ചെയ്യുക, വാച്ച് എ ഗുഡ് മൂവി, ലിസൺ ടു മ്യൂസിക്. ഇങ്ങനെ എല്ലാ ദിവസവും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കണം. കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യണം. ഫിസിക്കൽ ആക്ടിവിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇവിടെ പ്രാക്ടീസ് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അതല്ലാതെ യു ഷുഡ് ഓൾസോ കീപ് ഫിസിക്കൽ ആക്ടിവിറ്റി. കാരണം ഇങ്ങനെ നമ്മുടെ ശരീരം മൂവ് ചെയ്യുമ്പോൾ, എക്സസൈസ് ചെയ്യുമ്പോൾ ആ ഒരു സുഖം, ആ ഒരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ട് ഉറപ്പായിട്ട്. സോ പ്ലീസ് ട്രൈ ടു മെയിൻറ്റെയിൻ ദാറ്റ്. ഞങ്ങളെല്ലാവരും ഒന്നിച്ച് നിൽക്കണം, ബട്ട് സെപ്പറേറ്റ്ലി ഇൻ ദ സേഫ്റ്റി ഓഫ് അവർ ഹോംസ്. And we shall overcome that together, and we shall break the chain. See you all after the lockdown. Love you all.